അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള കോവക്ക ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കുക. ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണ് മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാ ടീസ്പൂണ് കായപ്പൊടി, ഒരു ടീസ്പൂണ് അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി മൂന്നും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പൊടിയെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ഒന്ന് ഇട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റുക. അരിപ്പൊടി ചേർത്ത കാരണം നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു കോവക്ക ഫ്രൈ. വഴുതനങ്ങയും കോവക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുഴഞ്ഞു പോകില്ലേ, അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുഴഞ്ഞു പോകില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you.